ഗവൺമെന്റ് ഐ ഡി പ്രൂഫ് ആയിട്ടുള്ള നിങ്ങളുടെ ആധാർ കാർഡിലെ ഫോട്ടോയുടെ അവസ്ഥ ഇപ്പോൾ എന്താണ്, നിങ്ങളുടെ ആധാർ കാർഡിൽ അപ്ഡേഷൻ ചെയ്തിരിക്കുന്ന ആ ഒരു ഫോൺ നമ്പർ കറക്റ്റ് ആയിട്ടാണോ കൊടുത്തിരിക്കുന്നത്, ആധാർ കാർഡിലെ അഡ്രസ്സിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോ, ആധാർ കാർഡിലെ നെയിമിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ കൊണ്ട് നമുക്ക് മാറ്റം വരുത്താം. വാട്സ്ആപ്പ് ഫേസ് ബോഗസ് മീഡിയ നാസിമാണ്. ഈ ഒരു കാലഘട്ടത്തിലെ ഏതൊരു ആവശ്യത്തിനും എന്തിനും ഏതിനും ആധാർ കാർഡോ ആധാർ കാർഡിന്റെ നമ്പറോ ഇല്ലാതെ നമുക്കിപ്പോൾ ഈ ഒരു സമൂഹത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് നമ്മുടെ പി എഫ് ഒ വർക്ക് ചെയ്യുന്നതിൻ്റെ പി എഫ് ഒ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആധാർ കാർഡിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പർ മസ്റ്റ് ആയിട്ട് വേണം. അതേപോലെ പാൻ കാർഡ് ആധാർ കാർഡ് തമ്മിൽ ലിങ്ക് ചെയ്യണം, ബാങ്കുമായിട്ട് ആധാർ കാർഡ് ലിങ്ക് ചെയ്യണം. ഇതേപോലെ ഒരുപാട് പ്രൊസീജിയർ ഇപ്പോൾ വരുന്നുണ്ട്. പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ഇതേവരെ ലിങ്ക് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ദയവീത് നിങ്ങൾ എത്രയും വേഗം നിങ്ങളുടെ പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യുക. അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഐ ബട്ടണിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കുക. കാണാത്ത ആളുകളൊന്ന് കയറി കണ്ടു നോക്കുക. അടുത്ത മാസം മുതൽ നല്ല രീതിയിലുള്ള പിഴയാണ് ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യാത്ത ആളുകൾക്ക് വരാൻ പോകുന്നത്. നമ്മുടെ ഇന്നത്തെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല, നമ്മുടെ ആധാർ കാർഡിലെ വിവരങ്ങളിൽ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആധാർ കാർഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ നമുക്ക് മാറ്റണം, അതിലെ ഫോട്ടോ നമുക്ക് മാറ്റണം, അല്ലെങ്കിൽ അഡ്രസ്സിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം, നെയിമിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം, ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയറിലൂടെ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിലേക്കും മറക്കാതെ തന്നെ എത്തിച്ചു കൊടുക്കുക. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും അടുത്തുള്ള ഒരു അക്ഷയ സെന്ററുമായിട്ട് നിങ്ങൾ, അല്ലെങ്കിൽ ഒരു ജനസേവാ കേന്ദ്രവുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക എന്നുള്ളതാണ്. അതിനുശേഷം അവരുടെ കയ്യിൽ നിന്ന് നമുക്കൊരു ആധാർ അപ്ഡേറ്റഡ് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതിന് ചില അക്ഷയ സെന്റർ അല്ലെങ്കിൽ ചില ജനസേവാ കേന്ദ്രക്കാരെ 10 രൂപ ഈടാക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഫോമിന് ക്യാഷോ കാര്യങ്ങളൊന്നും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ ഫ്രീ ആയിട്ട് തന്നെയാണ് ഈ ഒരു ഫോം നമുക്ക് തരേണ്ടത്. ആ ഒരു ഫോമിൽ നമുക്ക് എന്താണ് മാറ്റേണ്ടത്, നമ്മുടെ ഫോൺ നമ്പറാണ് മാറ്റേണ്ടതെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഫോൺ നമ്പർ കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ അഡ്രസ് ചേഞ്ച് ആണ് ചെയ്യേണ്ടത്, അഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള കറക്റ്റ് അഡ്രസ് ചേഞ്ച് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ഫോട്ടോ ആണ് മാറ്റേണ്ടതെങ്കിൽ അവിടെ വെച്ച് തന്നെ അവരുടെ ക്യാമറയിൽ തന്നെ നമുക്കൊരു ഫോട്ടോ, നമ്മുടെ പുതിയ ഏറ്റവും പുതിയ ഒരു ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ചേഞ്ച്, നെയിം ചേഞ്ച് ആണ് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു നെയിം പ്രോപ്പറായിട്ട് എന്താണ് കൊടുക്കേണ്ടതെന്ന് ആ ഒരു ഫോമിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അഡ്രസ് പ്രൂഫോ ഈ ഒരു അക്ഷയ സെന്ററിൽ അല്ലെങ്കിൽ ഈ ഒരു ജനസേവാ കേന്ദ്രത്തിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ ആധാറിൽ അപ്ഡേഷൻ ചെയ്തിരിക്കുന്ന പഴയ ആ ഒരു ഫോൺ നമ്പർ നിങ്ങൾ യാതൊരു കാരണവശാലും അവർക്ക് നൽകേണ്ടതും എഴുതേണ്ട കാര്യവും ഇല്ല. ഈ ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അക്ഷയ സെന്ററിലെ ആ ഒരു ഏജന്റ് അല്ലെങ്കിൽ ജനസേവാ കേന്ദ്രത്തിലെ ആ ഒരു ഏജന്റ് അത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു സ്ലിപ്പ് തരുന്നതായിരിക്കും. ആദ്യ കാലങ്ങളിൽ നമുക്ക് ഈ ആധാർ ലെറ്റർ കിട്ടുന്ന പോലത്തെ ഒരു സ്ലിപ്പായിരിക്കും അവർ തരുന്നത്. ഏകദേശം 30 ദിവസത്തിനുള്ളിൽ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫോൺ നമ്പർ, അഡ്രസ്സ്, നമ്മുടെ പേരിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുള്ള ആ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫോട്ടോസ് മാറ്റണമെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും 30 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ നമുക്ക് തിരികെ ലഭിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു ആധാർ കാർഡ് ഓൺലൈനായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയോ, ഇല്ലെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് നമ്മുടെ അഡ്രസ്സിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിന് നമ്മൾ അക്ഷയ കേന്ദ്രത്തിലെ ആ ഒരു ഏജന്റിന് അല്ലെങ്കിൽ ജനസേവാ കേന്ദ്രത്തിലെ ആ ഒരു ഏജന്റിന് അവർ നിശ്ചയിച്ചിരിക്കുന്ന ഒരു നിശ്ചിതമായുള്ള തുക കൊടുക്കേണ്ടി വരും. സെൻ്ററുകളിൽ ഇത് 50 രൂപ മുതൽ 100 രൂപ വരെയാണ് അവർ ഈടാക്കുന്നത്. അവർ പറയുന്ന ആ ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊസീജിയർ നമ്മളിൽ നിന്ന് തീരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ മാറ്റണമെങ്കിൽ, അഡ്രസ്സ് മാറ്റണമെങ്കിൽ, നെയിം ചേഞ്ച് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ പഴയ ആ ഒരു ഫോട്ടോ ആധാർ കാർഡിൽ നിന്ന് മാറ്റണമെങ്കിൽ എത്രയും വേഗം തന്നെ നിങ്ങളുടെ അടുത്തുള്ള ജനസേവാ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിലോ പോയി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മാറ്റേണ്ട അപ്ഡേഷൻ എന്താണെന്ന് വെച്ചാൽ അതേപോലെ ചെയ്യുക. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് അല്ലെങ്കിൽ ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വീഡിയോ കൂടുതൽ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുക. ഈ വീഡിയോ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ തന്നെ ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു നാല് വീഡിയോയുമായി കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.